പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്നത്തെ ആഴ്ച പതിപ്പിൽ അവതരിപ്പിക്കുന്നത് മഹാകവി രവീന്ദ്രനാഥ ടാഗോറിനെക്കുറിച്ചുള്ള മൂന്ന് സംഭവങ്ങളാണ് ഒപ്പം അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഗീതാഞ്ജലിയിലെ ഒരു കവിതയും ചൊല്ലുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഓഷോ കഥകൾ എന്ന പേരിൽ നടൻ മോഹൻലാൽ സമാഹരിച്ച ഓഷോ കഥകളുടെ ഒരു പുസ്തകമുണ്ട് അതിൽ നിന്നാണ് എനിക്ക് ഈ കാര്യങ്ങൾ വീണ്ടും ശ്രദ്ധേയപ്പെട്ടത് അപ്പോൾ ആ കവിതയെക്കുറിച്ച് കൂടി എനിക്ക് ഓർമ്മ വന്നതുകൊണ്ട് അത് രണ്ടും കൂടി ചേർത്ത് ഇവിടെ അവതരിപ്പിക്കുകയാണ് ആ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ടാഗോർ പലപ്പോഴും തൻ്റെ ഒരു ചെറിയ ഹൗസ് ബോട്ടിൽ ഒറ്റയ്ക്ക് വനത്തിനുള്ളിലോ മറ്റോ പോയി നദിയിൽ ഏകാന്തമായി അങ്ങനെ ധ്യാനത്തിൽ മുഴുകിയും വായനയും മുഴുകിയിരിക്കാറുണ്ട് അത്ര ഒരു ദിവസം പൗർണമി രാത്രിയാണ് നല്ല നിലാവുള്ള പൂർണ്ണചന്ദ്രൻ്റെ രാത്രിയാണ് അദ്ദേഹം ഏതോ ഗഹനമായ പുസ്തകം വായിച്ച് ആ പുസ്തകം മടക്കി വെച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ റൂമിൽ ഒരു മെഴുകുതി കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വീശിയടിക്കുന്ന കാറ്റിൽ ആ മെഴുകുതിരിയും കെട്ടുപോയി പതുക്കെ പതുക്കെ ആ ഹൗസ് ബോട്ടിനുള്ളിലേക്ക് പുറത്തു നിന്നുള്ള നിലാവ് ഓടിക്കയറുകയാണ് ആ ഹൗസ് ബോട്ട് മുഴുവൻ നിലാവ് കൊണ്ട് മൂടി അദ്ദേഹം പതുക്കെ മുറിക്ക് പുറത്തിറങ്ങി ചുറ്റും നോക്കിയപ്പോൾ ആ നദിയുടെ പ്രദേശം ആ പ്രദേശം മുഴുവൻ വെണ്മയേറിയ ആർദ്രമായ നിലാവ് കൊണ്ട് അങ്ങനെ മൂടിക്കിടക്കുന്ന കാഴ്ചയാണ് വല്ലാത്ത മനോഹര മനോഹാരിത നിറഞ്ഞ ഒരു ദൃശ്യമായി അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അത്രയും കാലം അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദിവ്യാനുഭൂതി ആ നിലാവ് അദ്ദേഹത്തിന് സമ്മാനിച്ചു അദ്ദേഹം അതിനെക്കുറിച്ച് പിന്നീട് എഴുതി എൻ്റെ മുറയ്ക്കുള്ളിൽ കത്തി വെച്ച് കത്തിച്ച് വെച്ചിരുന്ന ആ മെഴുകുതിരിയായിരുന്നു ആ നിലാവിന് അകത്തേക്ക് പ്രവേശിക്കാൻ തടസ്സമായി നിന്നത് അത് കെട്ടപ്പോൾ നിലാവ് താനേ ഉള്ളിലേക്ക് വന്നു എന്ന് പറയേണ്ടായി ഇത്രയും പറഞ്ഞിട്ടുള്ളൂ പക്ഷെ നമുക്കത് ചില കാര്യങ്ങൾ കൂടിയൊക്കെ വായിച്ചെടുക്കാം എന്ന് തോന്നുന്നു എല്ലാവരും ചില മെഴുകുതിരികൾ അത് മുൻവിധികളുടേതാകാം വിരക്തിയുടേതാകാം കൽമഷത്തിൻ്റേതാകാം ശത്രുതയുടേതാകാം അഹങ്കാരത്തിൻ്റെ അസൂയയുടെ അല്ലെങ്കിൽ നാം പഠിച്ചു എന്നവകാശപ്പെടുന്ന അറിവുകളുടെയൊക്കെ മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം അവിടേക്കൊരിക്കലും ഒരു നിലാവ് നിരുപാധികമായ സ്നേഹം അല്ലെങ്കിൽ നിരുപാധികമായ ജ്ഞാനത്തിൻ്റെ വഴികൾ അവിടേക്ക് ഇറങ്ങുകയില്ല എന്നുള്ളതാണ് മുൻപൊരിക്കൽ നമ്മൾ പറഞ്ഞു സെൻ കഥയിലെ ഗുരു പറഞ്ഞ പോലെ തന്നെ തുറന്നു നോക്കൂ കണ്ണു തുറന്നു നോക്കൂ മറ്റൊരു ധാ മറ്റൊരു മുൻവിധികളുമില്ലാതെ നിങ്ങൾ അതിനെ സമീപിക്കൂ ആ നിലാവ് നിങ്ങളിലേക്ക് വരും എന്ന് പറയ പറഞ്ഞിരുന്നു അതേ ഒരു അനുഭവമാണ് ടാഗോർ കുറിച്ചു വച്ചിട്ടുള്ളത് ഇത് ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സംഭവത്തെക്കുറിച്ച് ആലോചിച്ച് നമുക്കതിനെ വലുതാക്കാം രണ്ടാമത് സംഭവം അദ്ദേഹം പ്രസിദ്ധമായ കൃതിയാണല്ലോ ഗീതാഞ്ജലി ആ ഗീതാഞ്ജലി അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് അതിനുശേഷം അദ്ദേഹം തന്നെ അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു സംശയമായി ഈ വിവർത്തനം വേണ്ടത്ര ശരിയായിട്ടില്ലായിരിക്കും സംശയമായി തനിക്ക് ഇംഗ്ലീഷിൽ ജ്ഞാനം പോരാ എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അദ്ദേഹം തൻ്റെ ശിഷ്യനും ഒരു വിദേശിയുമായ സി എഫ് ആൻഡ്രൂസിനോട് ഇക്കാര്യം പറഞ്ഞു ആൻഡ്രൂസ് ഇതൊന്ന് വായിച്ച് നോക്കിത്തരണം ഇതിലെ വ്യാകരണ പശകളുണ്ടോ എന്നൊക്കെ നോക്കിത്തരണം എന്ന് പറഞ്ഞ് ആൻഡ്രൂഡ്സ് സമ്മതിച്ചു സമ്മതിച്ച് വിശദമായി പരിശോധിച്ച ശേഷം ആൻഡ്രൂസ് പറഞ്ഞു ഗുരു അതിൽ കാര്യമായ തെറ്റുകളൊന്നും കാണുന്നില്ല ഒരു നാലിടത്ത് മാത്രമേ തെറ്റുകൾ കാണുന്നുള്ളൂ അത് ഇങ്ങനെ ശരിയാക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം അതിൻ്റെ വ്യാകരണമെല്ലാം തീർത്ത് ശരിയാക്കി കൊടുത്തു ടാഗോറിന് സമാധാനമായി പിന്നീട് ഒരു വിശ്വ മഹാകവി സമ്മേളനത്തിൽ ഈഡ്സ് സംഘടിപ്പിച്ച കവി സമ്മേളനമായിരുന്നു അതിൽ അദ്ദേഹം ഈ ഗീതാഞ്ജലി ഈ ഗീതാഞ്ജലിയിലത്തെ വരികൾ അദ്ദേഹം പരിഭാഷപ്പെടുത്തിയ സി എഫ് ആൻഡ്രോസ് തെറ്റു തിരുത്തിയ ആ ഭാഗം വായിച്ചു വായിച്ചതിനു ശേഷം അദ്ദേഹം എയ്ഡ്സിനോട് വളരെ സ്വകാര്യമായി ചോദിച്ചു എന്തെങ്കിലും തെറ്റുകൾ കാണുന്നുണ്ടോ എൻ്റെ ഇംഗ്ലീഷ് അത്ര ശരിയല്ല ഞാനിത് മാതൃഭാഷയിൽ എഴുതിയ കൃതിയാണല്ലോ അപ്പോൾ എയ്ഡ്സ് ഒന്ന് ആലോചിച്ച് പറഞ്ഞു കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നാലിടത്ത് മാത്രം എനിക്കെന്തോ ചില അപാകതകൾ തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എവിടെയാണത് അത് ചോദിച്ചപ്പോൾ ആൻഡ്രൂസ് എവിടെയൊക്കെയാണോ തിരുത്തിയിട്ടുള്ളത് ആ ഭാഗങ്ങളിലാണ് എയ്ഡ്സ് അപാകത ചൂണ്ടിക്കട്ടിയത് അപ്പോൾ ടാഗോർ അത്ഭുതമായി എങ്ങനെയാണത് അങ്ങ് അറിഞ്ഞത് ഈ നാല് ഭാഗങ്ങൾ തിരുത്തപ്പെട്ടതാണ് എനിക്ക് എന്നെ സ്വയം വിശ്വാസമില്ലാത്തത് കൊണ്ട് എൻ്റെ ശിഷ്യനായിട്ടുള്ള ആൻഡ്രൂസ് തിരുത്തി തന്നതാണ് എയ്ഡ്സ് പറഞ്ഞു അതാണ് സംഭവം വ്യാകരണം ശരിയായിരിക്കാം പക്ഷേ അവിടെ കവിത നഷ്ടപ്പെട്ടു അങ്ങയുടെ ഗീതാഞ്ജലി മുഴുവൻ ഒരു വലിയ നദി പോലെ ശാന്തസുന്ദരമായി ഒഴുകുകയായിരുന്നു എന്നാൽ ഇത് ഒരു നാല് കല്ലുകളായിട്ട് അവിടെ അങ്ങനെ കിടക്കുകയാണ് വ്യാകരണം ശരിയാക്കാൻ ശരിയാക്കുന്നത് ഒരു സ്കൂൾ അധ്യാപകൻ്റെ രീതിയാണ് പക്ഷേ അവിടെ കവിത നഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു ഇത് നമുക്ക് ആലോചിക്കേണ്ട വിഷയമാണ് എല്ലാം കൃത്യമായി സാങ്കേതികമായി നിയമപരമായി എല്ലാം ശരിയാകുമ്പോഴും ചിലതിൽ സൗന്ദര്യം നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് തോന്നൽ ഉണ്ടായിട്ടില്ല എല്ലാവർക്കും ജീവിതം തന്നെ നോക്കൂ ചിലരുടെ ജീവിതം വളരെ ചിട്ടയോടുകൂടി ഇന്നത് ഇന്ന സമയത്ത് എന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പക്ഷേ ആ ജീവിതം കൊണ്ട് ജീവിതം കൊണ്ട് ഒരു സൗന്ദര്യത്തിൻ്റെ ദർശനവും അയാൾ മുന്നോട്ട് വയ്ക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കാണാൻ കഴിയില്ല സമഗ്രതയുടെ ഈ സൗന്ദര്യം ചിലപ്പോൾ നിയമത്തിൻ്റെ കണ്ണികൾ ഭേദിക്കുന്നതായിട്ട് കാണാം മൂന്നാമ സംഭവം ടാഗോർ മരണശൈലിയിൽ കിടക്കുമ്പോഴുള്ള ഒരു കൂടിക്കാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബാല്യകാല സുഹൃത്തും മറ്റൊരു എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള ഒരാൾ അദ്ദേഹത്തെ കാണാൻ വന്നു ടാഗോറിനെ കാണാൻ വന്നു ടാഗോർ കിടക്കുകയാണ് ടാഗോർ ദുഃഖിതനും ഒരു നിരാശ ബാധിച്ചവനുമായിട്ട് ഈ സുഹൃത്തിന് തോന്നി സുഹൃത്ത് പറഞ്ഞു ടാഗോർ അങ്ങ് എന്താണ് ഇങ്ങനെ ദുഃഖിതനായിരിക്കുന്നത് എന്ത് ഭാഗ്യമുള്ള ജന്മമാണ് അങ്ങേയുടേത് ആറായിരത്തിലധികം കാവ്യങ്ങൾ അദ്ദേഹം അങ്ങ് എഴുതിയിട്ടുണ്ട് അതെല്ലാം ലോകപ്രസിദ്ധമായി എല്ലാവരും പാടി നടക്കുന്നു അങ്ങനെ നൊബേൽ പുരസ്കാരം ഉൾപ്പെടെ ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചു ഇത്രയൊക്കെ ചെയ്തു അങ്ങേക്കിനി സമാധാനമായി മരിക്കാം വേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞല്ലോ ഇനി സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി സംതൃപ്തിയോടുകൂടി മരിക്കാലോ ഞാനോ എനിക്കിവിടെ എന്താണ് അടയാളപ്പെടുത്തി വയ്ക്കാൻ ബാക്കിയുള്ളത് ഇത് കേട്ടപ്പോൾ ടാഗോർ പറഞ്ഞു സുഹൃത്തെ ഇത്രയും കാലം ഞാൻ എഴുതിയ കാവ്യങ്ങളും ചെയ്ത പ്രവർത്തനങ്ങളുമൊക്കെ മണ്ണ് പാകപ്പെടുത്തലായിരുന്നു ഇനിയും എഴുതാനിരിക്കുന്ന ആ മനോഹരമായ കാവ്യം എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള കളമൊരുക്കൽ മാത്രമാണ് ഞാൻ ചെയ്തത് ഇപ്പോൾ അത് എഴുതാൻ മാത്രം പക്വതയുള്ളവനായി ഞാൻ മാറിയിട്ടുണ്ട് അത് എഴുതാനുള്ള സമയമായിരിക്കുന്നു പക്ഷെ നോക്കൂ ഞാൻ അവശനാണത് ഇനി എനിക്കത് എഴുതാൻ കഴിയില്ലല്ലോ അത് എഴുതാതെ അപൂർണമായാണല്ലോ എൻ്റെ ജീവിതം അവസാനിക്കുന്നത് എന്നാലോചിച്ച് ഞാൻ തികച്ചും ദുഃഖിതനാണ് എന്ന് പറഞ്ഞ് ഇനി നമുക്ക് ആ കവിതയിലേക്ക് അടക്കാം ആ കവിത ഇതേ ആശയമുള്ള ഗീതാഞ്ജലിയിലെ ഒരു കവിതയാണ് ആ കവിത നമുക്കൊന്ന് ചൊല്ലി നോക്കാം ഗീതാഞ്ജലിയിലെ മുപ്പത്തി ഒൻപതാമത്തെ ഗീതമാണിത് ജി ശങ്കരക്കുറുപ്പിൻ്റെ വിവർത്തനം പാടാനിവിടെ കരുതിയ ഗാനം പാടീലു ഞാനിനിയും പാടാനിവിടെ കരുതിയ ഗാനം പാടി കമ്പി മുറുക്കേ ശ്രുതിശരിയാക്കി കാലം പോയിതുവരെയും പാടണമെന്നാഷം മാത്രം കരളിൽ തിങ് പാടണമെന്നഭിലാഷം മാത്രം കരളിൽ തിങ്ങുന്നതി മാത്രം ആ രാഗലയം വശമായില ശരിയായി പദരചന പാടാനീയലും വെമ്പലുമാത്രം പ്രാണനിൽ നിറയുന്നുണ്ടതുന പാടാനിയലും വെമ്പലു മാത്രം പ്രാണനിൽ നിറയുന്നുണ്ടതുന ഇനിയും പുഷ്പം പത്രം കാറ്റൂതുന്നുണ്ടാതുമാത്രം കാണിടവന്നീല വതനം കാതുകർന്നീല വചനം പരിചിതമാണൻ കാനു പാദം പദീം ക്ഷണിഗധ്വനി മാത്രം പരിചിതമാണൻ കാ പാദം പദീയം ക്ഷണിഗധ്വനി മാത്രം ചെറുകൂടിലിൻ മുൻപേ കൂടി പോയി വരുവാറുണ്ടേഹം എൻ ചെറുകൂടിലിൻ മുൻപേ കൂടി പോയി വരുമാറുണ്ട ദേഹം ഒരു പകൽ കൊണ്ടൊരു പീഠം മാത്രം ഒരു കിരിക്കുകയാണല്ലോ ഒരു പകൽ കൊണ്ടൊരു പീഠം മാത്രം ഒരു കിയിരിക്കുകയാണല്ലു എൻ കുടിലിംഗ് ങ്ങനെ ചെന്നു വിളിക്കുന്നു എൻ കുടിലിങ്ങ് വിളക്കെരിയെ ചീല എങ്ങനെ ചെന്നു വിളിക്കുന്നു കണ്ടിട്ടില്ല കാണാമുഖം കണ്ടിട്ടില്ല കാണാമുഖം ഈ ആശയിൽ ഞാൻ കഴിയുന്നു കണ്ടിട്ടില്ല ഈ ആശയിൽ ഞാൻ കഴിയുന്നു പാട കരുതിയ ഗാനം ഞല്ലു ഞാൻ ഇനിയും ഇതായിരുന്നു ടാഗോറിൻ്റെ സങ്കടം പാടാൻ ഒങ്ങി വച്ച തയ്യാറെടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് ആ ഗാനം പാടാൻ കഴിയുന്നില്ലല്ലോ എന്ന സങ്കടമാണ് മരണശൈലിയിൽ കിടക്കുമ്പോൾ ടാഗോർ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞത് ഈ കഥയിലും കവിതയിലൂടെ ഒരുപാട് നമുക്ക് സഞ്ചരിക്കാനുണ്ട് കേട്ടോ ഇതിനെ ഒരുപാട് നമുക്ക് വലുതാക്കാം അത്രയും ആഴമുള്ള വരികളും വാക്കുകളൊക്കെയാണ് ഇത് അത് ഈ ശ്രോതാക്കൾക്ക് കേൾവിക്കാർക്ക് വിട്ടുകൊണ്ട് ഞാനിതിവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നമസ്കാരം